നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഒരു വർഷം മുൻപ് ഉറപ്പിച്ച മഞ്ചേരി സ്വദേശിനിമാരുടെ വിവാഹത്തിനാണ് ഒരാഴ്ച മുൻപ് ഷാർജയിലെ ഡെന്റൽ ടെക്നീഷ്യനായ ജിബിൻ ഒരു മാസത്തെ അവധിയെടുത്ത് നാട്ടിലേക്ക് എത്തിയത്. 2 ദിവസം മുൻപ് വധുവിനൊപ്പം ഫോട്ടോഷൂട്ട് നടത്തുകയും വിവാഹത്തലേന്ന് വീട്ടിലൊരുക്കിയ വിരുന്നിൽ നിറഞ്ഞു നിൽക്കുകയും ചെയ്ത ജിബിൻ വിവാഹത്തിന് മണിക്കൂറുകൾക്ക് മുമ്പ് തെരഞ്ഞെടുത്തത് ആത്മഹത്യയുടെ വഴിയായിരുന്നു. അക്ഷരാർത്ഥത്തിൽ മലപ്പുറം കരിപ്പൂർ കമ്മിണിപ്പറമ്പ് സ്വദേശിയുടെ ആത്മഹത്യ ഞെട്ടിയിരിക്കുകയാണ് ബന്ധുക്കളും നാട്ടുകാരും വധുവും കൂട്ടരും. ബുധനാഴ്ച പുലർച്ചെ 6 മണിയോടെ ഒരുക്കാനായി ബ്യൂട്ടീഷ്യൻ വീട്ടിലെത്തിയപ്പോൾ കുളിക്കാൻ പോയതായിരുന്നു നവവരൻ. 1 മണിക്കൂറോളം കഴിഞ്ഞിട്ടും പുറത്തിറങ്ങാതെയും വിളിച്ചു നോക്കിയിട്ട് മറുപടിയില്ലാതെ വന്നതോടെ വാതിലിന്റെ കുറ്റുപൊളിച്ച് അകത്ത് കടന്നപ്പോൾ യുവാവ് ഇടതു കൈത്തണ്ടയിലെ ഞരമ്പ് മുറിച്ച് രക്തത്തിൽ കുളിച്ചു കിടക്കുകയായിരുന്നു. കഴുത്തിൽ കുരുക്കിടുകയും ചെയ്തു. മഞ്ചേരിയിലെ തിരുമണിക്കർ ക്ഷേത്രത്തിൽ വെച്ചായിരുന്നു വിവാഹം നടക്കേണ്ടിയിരുന്നത്. 8:30 വീട്ടിൽ നിന്ന് ഇറങ്ങാനായിരുന്നു പ്ലാൻ. രാവിലെ 9:45 10:45 ഇടയിലുള്ള മുഹൂർത്തത്തിലായിരുന്നു ജിബിനും കോഴിക്കോട് ചെറുവണ്ണൂർ സ്വദേശിനിയും തമ്മിലുള്ള വിവാഹം നിശ്ചയിച്ചിരുന്നത്. ഇതുപ്രകാരം ബന്ധുക്കളും കുടുംബാംഗങ്ങളുമെല്ലാം എത്തി തുടങ്ങിയിരുന്നു. താലുകെട്ടിന് ശേഷം ഉച്ചയ്ക്ക് വീടിനടുത്തുള്ള ഓഡിറ്റോറിയത്തിലായിരുന്നു വിരുന്നും നിശ്ചയിച്ചിരുന്നത്. ഓഡിറ്റോറിയത്തിലെ അവസാന മിനുക്കുപണികൾ തീർത്ത് വിവാഹത്തിന് പുറപ്പെടാനിറങ്ങിയ കൂട്ടുകാരും വീട്ടുകാരും പിന്നീട് അറിയുന്നത് ജിബിന്റെ ആത്മഹത്യാ ശ്രമത്തെ കുറിച്ചായിരുന്നു. ഉടൻ തന്നെ ഇവർ വീട്ടിലേക്കെത്തി ജിബിനെ എടുത്ത് ആശുപത്രിയിലേക്ക് കുതിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. വരന്റെ മരണം സ്ഥിരീകരിച്ചതോടെ വിവാഹ സദ്യവട്ടങ്ങൾ സുഹൃത്തുക്കൾ അടുത്തുള്ള അനാഥാലയങ്ങളിലേക്ക് എത്തിച്ചു. ഒരുപാട് സ്വപ്നങ്ങളുമായി ജിബിന്റെ കൈപിടിക്കാനിറങ്ങിയ നവവധു അറിഞ്ഞത് വരന്റെ ആത്മഹത്യാ വാർത്തയാണ്. ഇതോടെ ബന്ധുക്കളും സുഹൃത്തുക്കളും പെൺകുട്ടിയെ ആശ്വസിപ്പിക്കാനാകാതെ പറഞ്ഞു. മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ജിബിന്റെ മൃതദേഹം വീട്ടിലെത്തിച്ചപ്പോൾ അലമുറയിട്ട് ബന്ധുക്കൾ പൊട്ടിക്കരഞ്ഞു. രാവിലെ കതിർ മണ്ഡപത്തിലേക്ക് സന്തോഷത്തോടെ ആശീർവദിച്ച് യാത്രയാക്കാനെത്തിയവർ ഒടുവിൽ അന്ത്യം ചുംബനം നൽകി മടങ്ങേണ്ടി വന്നു. ആ രംഗം കണ്ട് നാടാകെ ഒന്നാകെ വിതുമ്പി. ജിബിന് ദുബായിൽ നിന്ന് ചില ഫോൺ കോളുകൾ വന്നിരുന്നതായി പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. ഫോൺ വരുമ്പോൾ അസ്വസ്ഥനാകുന്നതായും ചില ബന്ധുക്കൾ പങ്കുവച്ചു. സംഭവത്തിൽ കരിപ്പൂർ പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത് കഴിഞ്ഞ ദിവസം മുതൽ അന്വേഷണം ആരംഭിച്ചിരുന്നു. ജിബിന്റെ ഫോണിലെ കോളുകളടക്കം പരിശോധിച്ചു വരികയാണ്. ജിബിന്റെ മരണവുമായി വിദേശത്തുള്ള ആർക്കെങ്കിലും ബന്ധമുണ്ടോ എന്നാണ് പോലീസ് സംശയിക്കുന്നത്. ദുബായിലെ ജോലിസ്ഥലത്ത് നിന്നും ജിബിന് ഫോൺ കോൾ വന്നിട്ടുണ്ട്. ഫോൺ കോളുകളെ കുറിച്ചുള്ള അന്വേഷണത്തിൽ നിന്നും കാര്യങ്ങൾ വ്യക്തമാകുമെന്ന നിഗമനത്തിൽ തന്നെയാണ് പോലീസ്. വിവാഹ ദിവസം എന്തൊരു സമ്മർദ്ദം ജിബിൻ നേരിട്ടിരുന്നു. അത് എന്താണെന്നാണ് പോലീസ് അന്വേഷിക്കുന്നത്. രാവിലെ തുടരെ ഫോൺ കോളുകൾ വന്നതിനു ശേഷമാണ് ജിബിൻ അസ്വസ്ഥനായി കാണപ്പെട്ടതെന്നാണ് പോലീസ് പറയുന്നത്. രാവിലെ കല്യാണത്തിന് ഒരുങ്ങാൻ തയ്യാറെടുത്ത ജിബിൻ ശുചിമുറിയിൽ നിന്ന് ഏറെ നേരമായിട്ടും പുറത്തു വന്നില്ല. തുടർന്ന് വാതിൽ പൊളിച്ച് അകത്ത് കടന്നപ്പോഴാണ് ജിബിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കൈഞ്ഞരമ്പ് മുറിച്ചായിരുന്നു ആത്മഹത്യാശ്രമം. കഴുത്തിൽ കയറിട്ട് കുരുക്കിയിട്ടുമുണ്ടായിരുന്നു. ജിബിന്റെ പെരുമാറ്റത്തിൽ യാതൊരു അസ്വാഭാവികതയും വീട്ടുകാർക്കോ ബന്ധുക്കൾക്കോ കൂട്ടുകാർക്കോ തോന്നിയിരുന്നില്ല. വിവാഹ ദിവസം രാവിലെയും ജിബിൻ സന്തോഷവാനായിരുന്നു. ആത്മഹത്യയുടെ കാരണം എന്താണെന്ന് അടുത്ത സുഹൃത്തുക്കൾക്കടക്കം ആർക്കും അറിയില്ല. വീട്ടുകാർക്ക് പുറമെ ബന്ധുക്കളും സുഹൃത്തുക്കളും അടക്കം നിരവധി പേർ വീട്ടിലുണ്ടായിരുന്ന സമയത്താണ് ജിബിൻ ജീവനൊടുക്കിയത്. മരിക്കണമെന്ന് മനസ്സിൽ ഉറപ്പിച്ചു ചെയ്തതുകൊണ്ടാകാം ഞരമ്പുകൾ മുറിച്ച ശേഷം തൂങ്ങിയതെന്നാണ് പോലീസിന്റെ നിഗമനം. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.